നമസ്കാരം. പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവർക്ക് ഏറ്റവും മനോഹരമായിട്ട് അവരുടെ പ്രഭാത സവാരി നടത്തുവാൻ സാധിക്കുന്ന സ്ഥലമാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള COPT വാക്ക്വേ. ഈ COPT വാക്ക്വേയിൽ ഇന്ന് എല്ലാ ദിവസവും നടക്കുവാൻ വരുന്നവർ, അവർ ഹാർബർ വാക്കേഴ്സ് ക്രൂ എന്ന പേരിൽ ഒരു സംഘടനയുണ്ടാക്കി അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് കാരുണ്യ പ്രവൃത്തികളും മറ്റുമൊക്കെ ആയിട്ട് ഇന്നിവർ December 31 2021 വിട ചൊല്ലിക്കൊണ്ട് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. ഇവരുടെ ആ ആഘോഷ പരിപാടികളുടെ വാർത്തകളിലേക്ക്. കൊച്ചിൻ ഹാർബേഴ്സ് അവന്യൂ ക്രൂ ഏർപ്പെടുത്തിയ ഈ ക്രിസ്മസ് പുതുവത്സര ആശംസകൾക്ക് എല്ലാവിധ ആശംസകളും ചേരുന്നതോടൊപ്പം ഒരു വർഷം നമ്മൾ കഴിഞ്ഞുപോയി, കെടുതിയുള്ള വർഷമായിരുന്നു. ഇനി വരാൻ പോകുന്ന വർഷത്തേക്ക് നല്ലത് ആവട്ടെ എന്ന ആശ അത് പറയുന്നതോടൊപ്പം ഇതിനോട് എൻ്റെ ഇതിനെ ഏറ്റവും ആകർഷകമാക്കുന്നത് ബോണിഫസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന കാരുണ്യ സംഘമേതിൻ്റെ പ്രവർത്തനമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കരുതൽ, നമ്മൾ ജീവിക്കുന്നതോടൊപ്പം കൂടെ മറ്റുള്ളവരുമുണ്ട് എന്നുള്ള തോന്നൽ, അങ്ങനെ അകത് വളരെ അശ്വരായവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നൽകുന്ന കാരുണ്യ സംഘവേദിയുടെ പ്രവർത്തനവും കൂടി ഇതോടൊപ്പം മെർജ് ചെയ്യുന്നുണ്ടെന്നറിയുമ്പോൾ ഇതിനെ കൂടുതൽ ആകർഷകമാക്കുകയാണ്. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ പുതുവത്സരം ആശംസിക്കുന്നു. ബഹുമാന്യരെ, എല്ലാവർക്കും നമസ്കാരം. വോക്കേഴ്സ് ക്രൂ ഗ്രൂപ്പിൻ്റെ ഈ പുതുവത്സര പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. 2017 രണ്ടറ്റം മുട്ടാത്ത ഒരു വാക്കുവേയിൽ തുടക്കം കുറിച്ച ഈ യജ്ഞം ഇന്ന് മനോഹരമായ രണ്ട് പാലങ്ങൾക്ക് രണ്ടറ്റത്തും നടന്നു നീങ്ങി, പൂർണ്ണമായിട്ട് നടന്നു നീങ്ങി. ഏണ്ടത് 4.5 കിലോമീറ്ററോളം 4 കിലോമീറ്ററോളം സവാരി ചെയ്യാൻ ഉതകുന്ന വിധത്തിലായി തീർത്ഥയില്. ഇവിടുത്തെ പലരുടെയും മുൻകൈയും പ്രയത്നവും ഒക്കെ ഉണ്ട്. അതിന് വിശിഷ്യ പോർട്ട് ട്രസ്റ്റിന് ഏറെ നന്ദി പറയുകയാണ്. 2021 നമ്മെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. 2022 നമ്മുടെ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ ഈ പുതുവർഷത്തെ വരവേൽക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. ഒമിക്രോണിൻ്റെ ഭീഷണി നിലനിൽക്കുന്നു എങ്കിൽ തന്നെയും മനുഷ്യൻ അതിജീവനത്തിൻ്റെ പാതയിലാണ്. ഈ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നമ്മൾ തരണം ചെയ്തുകൊണ്ട് നമ്മൾ പുതുവർഷത്തിലും നമ്മുടെ ജീവിതം എല്ലാ തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. 2021 വിട ചൊല്ലിക്കൊണ്ട് 2022 കടക്കുമ്പോൾ ഏവരും സന്തോഷത്തോടുകൂടെ തങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ഈ വാക്ക്വേയിലൂടെ ഇനിയും നടക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ലൈഫ് കിച്ചൻ ന്യൂസിന് വേണ്ടി റെഡ് ജനറൽ ബെല്ലോ. We'll be right back.